ഈ കരുവന്നൂരിലെ 150 കോടി രൂപയുടെ ബാങ്ക് കൊള്ളാം. ആ ബാങ്ക് കൊള്ളയെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രീമാൻ പിണറായി വിജയനും പറയുന്നത് അതിന്റെ അന്വേഷണം കേന്ദ്രവേട്ടയാണെന്ന്. ഈ കേന്ദ്രവേട്ട എന്നുള്ള ഇഡിയുടെ അന്വേഷണം കേന്ദ്രവേട്ടയാണെന്നുള്ള ആരോപണം എനിക്ക് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് വൃത്തിയായിട്ട് മടക്കി നാലായിട്ട് മടക്കി പോക്കറ്റിലെടുത്തു. കാരണം 150 കോടി രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പണം, സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. അങ്ങനെയുള്ള 150 കോടി രൂപ പാവപ്പെട്ടവരുടെ പണം നിക്ഷേപിച്ചത് കൊള്ളയടിച്ചിട്ട്, എന്നിട്ട് കേരളത്തിലെ മന്ത്രിമാര്, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇവരൊക്കെ വന്നിട്ട് അതിനെ ന്യായീകരിക്കുക. 150 കോടി രൂപ ഒരു ചെറിയ തുകയല്ലേ എന്നാണ് നമ്മുടെ ഒരു മന്ത്രി ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അത് ചെറിയ തുകയായിരിക്കും. ഈ നാട്ടിലെ സാധാരണക്കാരന് ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് കണ്ട്ല ബാങ്കിൽ നടന്നു. എന്നെ കാണാൻ വന്ന ആൾക്കാർ പറഞ്ഞത് റിട്ടയർ ചെയ്ത് കിട്ടിയ പണം മുഴുവൻ നിക്ഷേപിച്ച് മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ആ പണം കാണാനില്ല എന്ന് മനസ്സിലായത്. ആ കല്യാണം നടന്നില്ല. സാധാരണക്കാരൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുക, ആ പണമാണ് ഈ കൊള്ളയടിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുക ആ 150 കോടി ഒരു ചെറിയ തുകയല്ല, ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമുണ്ടോന്നാണ്. എ.സി. മൊയ്തീൻ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത്? എ.സി. മൊയ്തീൻ ഒരു ഉത്തരവാദിത്വവും ഈ കാര്യത്തിലില്ലെങ്കിൽ ഒളിച്ചു നടക്കണ്ടല്ലോ? ഇഡിയുടെ മുമ്പിൽ ഹാജരായിക്കൂടെ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൂടെ? ഇഡി ഇതുപോലെയുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെയും പേരിൽ ഒരാളുടെയും കാര്യത്തിൽ കള്ളക്കേസ് എടുത്തിട്ടില്ല. കള്ളക്കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കോടതി പോയാൽ കിട്ടും ജാമ്യം, പരിഹാരം. ഒരാൾക്കും ജാമ്യം കിട്ടുന്നില്ലല്ലോ. ഡൽഹിയിലെ മനീഷ് സിസോദിയ മുതല് തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജി വരെ ഇതൊക്കെ അറിയാം മൊയ്തീനും. അതുകൊണ്ടാണ് ഈ കള്ളന്മാര് ഇഡിയെ പേടിച്ച് നടക്കുന്നത്. കാരണം ഇഡി പിടിച്ചു കഴിഞ്ഞാൽ അകത്താണ്. കാരണം അകത്ത് അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളല്ല, തെളിവ് കിട്ടിയതിന് ശേഷമാണ് തുടർ നടപടികൾ ഇഡിയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്ന് അനുഭവം ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് തന്നെ. സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം അകത്ത് കടന്നു ഇതെല്ലാം അറിയാം. അപ്പോ ആരോപണമായിട്ട് വന്നിരിക്കുക, ഒരു മഹാനെ ഇഡി തല്ലി എന്നാണ് പറയുന്നത്. എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ ഇങ്ങനെ പരിശോധിക്കരുത്. കാരണം ഇഡിയുടെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ചോദ്യം ചെയ്യൽ പോലെ ഇരുട്ടറയിൽ നിന്നുള്ള ചോദ്യം ചെയ്യലല്ല, ക്യാമറ വെച്ചിട്ടുള്ള ചോദ്യം ചെയ്യലാണ്. എല്ലാ ചോദ്യങ്ങളും എല്ലാ നടപടികളും ക്യാമറയിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോടതി പോകണം, കോടതി പരിഹാരം ഉണ്ടാക്കുമല്ലോ. അതിനു പകരം കോടതിയിൽ പോകാൻ ധൈര്യമില്ല, പകരം മാധ്യമപ്രവർത്തകരെ വിളിച്ച് കേന്ദ്രവേട്ടയാണെന്ന് പറഞ്ഞ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമപ്രവർത്തകര് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പാർട്ടി സെക്രട്ടറിയോടും ചോദ്യം ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തിരിച്ചുള്ള ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തും പറയാം, അതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെയിൽ പ്രചരണത്തിലെത്തും എന്നറിയാം. അതുകൊണ്ട് ഇത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഈ കൊള്ള നടത്തിയിട്ടുള്ള ആളുകളെ, മുഴുവൻ ആളുകളെയും ഒരാളെ പോലും വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം. കാരണം പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ചിട്ട് അത് ന്യായീകരിച്ച് നടന്നു കഴിഞ്ഞാൽ, അതിനെതിരായിട്ട് പ്രചരണം നടത്തിയാൽ, കേന്ദ്രവേട്ടയാണെന്ന് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും, ഇഡി പേടിച്ചോടും എന്ന് വിചാരിക്കരുത്. ഇഡി ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിനും ഇപ്പൊ കേന്ദ്രവേട്ട എന്നുള്ള സ്ഥിരം ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം ഈ ക്യാപ്സ്യൂൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോവില്ല. മാസപ്പടി പ്രശ്നത്തിലും അത് തന്നെയാണ്.
മാസപ്പടി പ്രശ്നത്തിൽ നിയമസഭയിൽ പറഞ്ഞ അതാണല്ലോ കേന്ദ്ര വേട്ട വാളയാറിന് അപ്പുറത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന നിങ്ങൾ എന്താ ഇവിടെ ഒരുമിച്ച് നിൽക്കാത്തതെന്നാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മകൾ നൽകിയിട്ടുള്ള എന്ത് സേവനത്തിനാണ് ഈ തുക കിട്ടിയതെന്നാണ് എന്ത് സേവനത്തിനാണ് എന്ത് സേവനമാണ് എന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്കും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല ഈ സിഎംആർഎൽ കമ്പനിക്കും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് സിഎംആർഎൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പറയേണ്ടി വന്നത് പ്രത്യേകമായിട്ടുള്ള സേവനമൊന്നുമില്ല എന്നുള്ളത് പറയേണ്ടി വന്നത് അതാണ് സെറ്റിൽമെന്റ് ബോർഡ് ട്രിബ്യൂണൽ അത് രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അത് പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ആരാണെന്ന് മുഖ്യമന്ത്രി ഒന്ന് പറയട്ടെ പി വി എന്ന് പറയുന്ന വേറൊരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രമുഖ വ്യക്തി കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരാളുണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് ഇത്രയും മാസമായിട്ട് ഈ പരാമർശം നീക്കിക്കിട്ടാൻ എന്താ കോടതി പോകാത്തത് കോടതി പോകാൻ ധൈര്യമില്ല കാരണം കോടതിയിൽ പോയാൽ ഇതിനേക്കാൾ അപ്പുറത്തെ കാര്യങ്ങൾ പുറത്തു വരും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ധാരാളം കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ടാവും അത് സ്വയം അറിയുന്ന ആളുകൾ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ കോടതി പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പരാമർശം നീക്കിക്കിട്ടാൻ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല അല്ലെങ്കിൽ എന്ത് സേവനം നടത്തിയതിനാണ് നൽകിയതിനാണ് ഇത്രയും തുക കിട്ടിയത് എന്ന് മുഖ്യമന്ത്രി ഒന്ന് വിശദീകരിക്കട്ടെ മൂന്നാമത് കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവേട്ടയാണെന്നാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടത്തിരിയുമ്പോ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ ഒരു മടിയുമില്ല വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അതിനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും എന്തിനാ ഈ വിദേശയാത്ര ന്യൂയോർക്കിൽ പോയിട്ട് എന്ത് കിട്ടി ന്യൂയോർക്കിൽ ഒരു വിദേശയാത്ര നടത്താൻ പോയപ്പോ കേരളത്തിന് വലിയ തേലും പാലും ഒഴുക്കാൻ വേണ്ടിയിട്ട് തേന് കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്നല്ലേ പറഞ്ഞത് എന്ത് കിട്ടി കേരളത്തിന് കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കുറെ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടത്തിൽ കുറെ മന്ത്രിമാരെയും കൂട്ടിയിട്ട് ലോക പര്യടനം നടത്തുന്നതിന് പകരം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കിട്ടാനുള്ള കുടിശ്ശിക പിരിക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത് കേരളത്തിലെ ഭരണത്തെ നേരെയാക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത് അതെടുക്കാനിറങ്ങാതെ കേരളത്തിലെ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ നേട്ടമെത്തിക്കാൻ വേണ്ടിയിട്ട് നാട് ചുറ്റാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് ശേഷം ന്യായീകരിക്കാൻ ഇറങ്ങിയ സഹാർക്കത്തുണ്ടായ അതേ അനുഭവം ഉണ്ടാകും മുഖ്യമന്ത്രിക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകുന്നാണ് പറയുന്നത് ഹെലികോപ്റ്റർ എന്താ മാറ്റിവെച്ചത് അപ്പോ ബസ് പോയാൽ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുമെന്ന് ധരിച്ചിട്ടാണോ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾ ഒരു അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുത്തത് അവര് വിചാരിച്ചു ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയപ്പോ അത് പടം അച്ചടിച്ചു വെച്ച ആളിന്റെ വകയാണ് എന്നുള്ള ധാരണയിൽ അവർ വോട്ട് ചെയ്തു ജനങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി നാട് ചുറ്റാൻ ഇറങ്ങിയാൽ ശബരിമലയ്ക്ക് ശേഷം ന്യായീകരണത്തിനിറങ്ങിയ സഖാക്കൾക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം എന്താണ് എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം അതേ പ്രതികരണം ആ പ്രതികരണം തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട് ഈ തട്ടിപ്പൊക്കെ നടക്കുന്നത് CPMന്റെ മാത്രം നേതൃത്വത്തിലല്ല കരുവന്നൂരിലെ തട്ടിപ്പ് അയ്യന്തോളിലെ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് ആ കാലത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു സഹകരണമന്ത്രി അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്താ ബന്ധം എനിക്കറിയില്ല പക്ഷേ തൃശൂരിലെ കോൺഗ്രസുകാരുടെ മൗനം ഈ പ്രശ്നത്തിൽ തൃശൂരിലെ കോൺഗ്രസുകാര് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിച്ചാൽ തൃശൂരിലെ കോൺഗ്രസുകാരെന്താ മൗനം പാലിക്കുന്നത് എന്താ വി ഡി സതീശൻ മാസപ്പടി എന്ന് പറയുമ്പോൾ ഉടനെ സഭയിൽ നിന്ന് ഇറങ്ങിവിടുന്നത് കാരണം INDIA സഖ്യം സംയുക്തമായിട്ട് നടത്തിയ കൊള്ളയാണിത് INDIA സഖ്യം അവര് കൊണ്ടുവരാൻ പോകാനല്ല അവര് ശ്രമിക്കുകയാണല്ലോ കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ് എന്നാണ് ജനങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് INDIA സഖ്യത്തിൽ CPMഉം കോൺഗ്രസും ചേർന്ന് ഒരു കൂട്ടർ ഒരു സ്ഥലത്താണെങ്കിൽ വേറൊരു കൂട്ടർ വേറെ സ്ഥലത്ത്
ഇവർ ഒരുമിച്ച് നടത്തിയ കൊള്ളയായതുകൊണ്ട് മാസപ്പടി പ്രശ്നത്തിൽ വി ഡി സതീശനും മിണ്ടാട്ടമില്ല. വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ പൊതുപ്പള്ളിയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നതാണ്. കരുവന്നൂരിലെ പ്രശ്നം, അയ്യന്തോടിലെ പ്രശ്നം, ഈ പ്രശ്നങ്ങളിലും ഒന്നും തന്നെ കേരളത്തിലെ കോൺഗ്രസ് സഹകരണാത്മക പ്രതിപക്ഷം, യഥാർത്ഥ സഹകരണാത്മക പ്രതിപക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം, ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും ഇവർ രണ്ടു കൂട്ടരും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാൻ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗോവിന്ദം ചെറിയ കുഴപ്പമുണ്ട്. അദ്ദേഹം ഇവിടെ പറയുന്നത് പിന്നെ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം പറയുന്നത് അടുത്ത ദിവസം അദ്ദേഹം വേറെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുന്നില്ല, അദ്ദേഹം അടിയന്തരമായിട്ട് ഭ്രമിക്കുന്നു. ഓർമ്മശക്തി, ബുദ്ധിശക്തി അതൊക്കെ തെളിയാൻ വേണ്ടിയിട്ട് ഭ്രമി നല്ല ഔഷധമാണെന്നാണ് പറയുന്നത്. മിനിസ്റ്ററെ, ഈ ഇഡിക്ക് മുന്നിൽ മൊയ്തീൻ ഹാജരാകാൻ മടിക്കുകയാണ്. ഇപ്പം ഇഡി സ്വാഭാവികമായും തെളിവ് കണ്ടെത്തിയതിനു ശേഷമേ മറ്റു നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ അന്വേഷണവുമായി പിന്നെ മൊയ്തീൻ സഹകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇഡി കടുത്ത നടപടികളിലേക്ക് പോകാൻ മടിക്കുന്നത്? അത് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അത് അവരെ സമയമാകുമ്പോൾ തീരുമാനിക്കും. ഞാൻ ചോദിക്കട്ടെ, ചോദ്യം ചെയ്യലിൽ തല്ലിയെന്നൊക്കെ കേരള പോലീസ് കാണിക്കുന്നതാണ് ഇഡി കാണിക്കുക എന്നാണ് ഗോവിന്ദൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗോവിന്ദൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോവിന്ദൻ കുറച്ചു കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ. ഇഡിയുടെ ചോദ്യം ചെയ്യൽ സമ്പൂർണമായും ക്യാമറയുടെ മുന്നിലാണ്. ഇഡിയുടെ ഓഫീസിൽ ഒരാൾ പ്രവേശിക്കുന്നത് തൊട്ട് പുറത്തിറങ്ങുന്നത് വരെയുള്ള സമ്പൂർണ്ണ ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എത്ര പേരെ എത്ര കാലം കബളിപ്പിക്കാൻ പറ്റും? നമ്മുടെ പ്രതിരോധിക്കുന്നത് ഇഡിയുടെ ഈ അന്വേഷണം ഒരുപാട് നടന്നു. കഴിഞ്ഞ ഒന്നാം മെട്രോ സർക്കാരിന്റെ കാലത്തും ഇപ്പൊ രണ്ടാം മെട്രോ സർക്കാരിന്റെ കാലത്തും നടക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് ആണല്ലോ വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ റിസൾട്ടിന്റെ ഫലമല്ലേ ഇത്? അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് മുഖ്യമന്ത്രി എന്തിനാ പിന്നെ ഈ അന്വേഷണ കമ്മീഷനെ വെച്ചത്? എന്തിനാ ഈ ശിവശങ്കർ അകത്ത് കടന്നത്? ആ കേസ് അവസാനിച്ചോ? കേസ് അവസാനിക്കുമ്പോ നിങ്ങൾക്ക് പറയാം ഇഡി അന്വേഷിച്ചിട്ട് എവിടെ എത്തിയില്ല. അല്ല, അപ്പൊ ബിനീഷ് കോടിയേരിയുടെ കേസോ ഇഡി പിടിച്ചാത്തിട്ടല്ലോ? ഒരു കേസും അവസാനിച്ചിട്ടില്ല. ഇഡിയുടെ കേസ് അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ പറയുന്ന വാദത്തിന് അതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മറുപടി ഇല്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അല്ല, അപ്പൊ ആരാ പിന്നെ ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമുള്ള പി വി, ഭരണത്തിൽ സ്വാധീനമുള്ള പി വി വേറെ ആരാണെന്നുള്ളതാണ് അന്ന് കണ്ടുപിടിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാത്തിനും അന്വേഷണ കമ്മീഷൻ വെക്കുന്ന പാർട്ടിയല്ലേ? ഒരു അന്വേഷണ കമ്മീഷൻ ഇതിനും കൂടി വെക്ക്. അല്ലല്ല, ഞാൻ പറയുന്നത് കരുവന്നൂർ കേസിൽ അന്വേഷണ കമ്മീഷൻ വെച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ പി വി എന്നുള്ള പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിലാക്കുമ്പോ അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്ക്. എന്നിട്ട് കണ്ടുപിടിക്കുക ആരാണ് ഈ പി വി. അവരറിയാത്ത ഏതെങ്കിലും പി വി ഉണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അനധികൃതമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആ സംഭവത്തിൽ പക്ഷേ ഇഡി വരുന്നില്ല, ഇങ്ങോട്ടാക്കുന്നില്ല, ആരും വരുന്നില്ല. അതല്ല, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഒന്നാം മെട്രോ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ കൂടോടെ വന്നായിരുന്നു. നിങ്ങളാരും ചോദിച്ചോ ശിവശങ്കറിന്റെ കാര്യം എന്തായി? അല്ല, ശിവശങ്കറിന്റെ കാര്യം അല്ല, അതാണല്ലോ ചോദിക്കേണ്ടത്. കേരള നിങ്ങൾ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് വലിയ സഹതാപമുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നിൽ പോയി നിന്നാലും മുട്ട് വിറക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ ചോദിക്കാത്ത എന്താ? പിന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചു എന്ന് എനിക്കറിയാം. ചോദ്യം ചോദിച്ചപ്പോ അതിനെ വഴിതിരിച്ചു വിടാൻ, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാരും അടുത്ത ചോദ്യം ചോദിച്ച് വഴിതിരിച്ചു വിട്ടു. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 8 മാസം മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം ഇപ്പോഴാണ് അയിത്തമാണെന്ന് മന്ത്രിക്ക് തോന്നിയതെങ്കിൽ ആ മന്ത്രിയുടെ കഴിവ് അപാരമാണ്. ഒന്ന്, രണ്ട്, പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിൽ അയിത്തോണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ഒരു അന്വേഷണ കമ്മീഷൻ അവിടെയല്ലേ വെക്കേണ്ടത്? ആ പാർട്ടി ഇത്രയും കൊല്ലം 1090 കൊല്ലമായിട്ട് 1921 മുതൽ ഏതാണ്ട് 100 കൊല്ലമായി അവരുടെ സ്വന്തം പാർട്ടി ഗ്രാമത്തിൽ അയിത്തം ഇല്ലാതാക്കാൻ പറ്റാത്ത ആളുകള് ലോകം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇനിയെങ്കിലും മതിയാക്കണ്ടേ?
അവരുടെ സ്വന്തം ഗ്രാമത്തിൽ പാർട്ടിക്കാർ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ, അഞ്ചു പേരുള്ളതിൽ നാലു പേര് പാർട്ടിക്കാരാണ്. ഇവരുടെ സ്വന്തം മനസ്സിൽ അയിത്തം മാറിയിട്ടില്ലെങ്കിൽ പരിഹാരം ആരാ കണ്ടുപിടിക്കട്ടെ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന ഒരാവശ്യം സിപിഐ ഉന്നയിച്ചിട്ടുണ്ട്. അവര് തമ്മിൽ INDIA സഖ്യക്കാര് അവര് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും എനിക്ക് പരിഹാരം കണ്ടു. ബിജെപിയുടെ അഭിപ്രായം മത്സരിക്കണമെന്ന് വേണ്ടതാണോ? ഏതാ ബിജെപിയുടെ അഭിപ്രായം? ബിജെപിക്ക് അഭിപ്രായം ഇല്ല. അദ്ദേഹത്തിന് എവിടെ അദ്ദേഹം കഴിഞ്ഞ തവണ അവിടുന്ന് തോറ്റോടൊന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് ഓടി വന്നത്. അമേഠിയിൽ മത്സരിക്കണ്ടെന്ന് ഇത്തവണയും തീരുമാനം എടുത്തിട്ടുണ്ടാണ് ഞാൻ കേട്ടത്. കാരണം ഇത്തവണയും അവിടെ ചെന്നാൽ പച്ച പിടിക്കില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പിണറായിക്കെതിരെ, അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിന്റെ ഇടയിലും ചെറിയ ഉപചോദ്യങ്ങൾ ചോദിച്ച് വഴിതിരിച്ചുവിടെ നടക്കാൻ, നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനൊക്കെ ഉത്തരം ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞു. അതിനപ്പുറം എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യം. അങ്ങനെയല്ല, അതായത് അവിടെ പോയി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോ ഒരു സ്ഥലം. അങ്ങനെയൊന്നുമില്ല, മത്സരിക്കുന്നതൊക്കെ പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. അല്ല, അതുണ്ടല്ലോ, അത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി എല്ലാ രാജ്യസഭാ MPമാരോടും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ വന്നിട്ടുള്ളത്, പക്ഷെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കും. ഞാൻ പൊതുവായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തുകൊണ്ട് ആറ്റിക്കലും അദ്ദേഹം കഴിഞ്ഞോണ്ട് മത്സരിച്ചാളാണ്, ഞാൻ മത്സരിച്ചാളാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആറ്റിങ്ങില് മത്സരിക്കാൻ, അല്ല തൃശ്ശൂരിൽ മത്സരിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ഏതാണ്ട് 2.5-3 ലക്ഷം ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ. ഒറ്റ മിനിസ്റ്റർ, കാനഡ വിഷയം ഇല്ല.